आजा आजा जिंद शामी आने के तले है, आजा जरी और नीले आसमाने के तले है। जय हो जय हो। आजा आजा जिंद शामी आने के तले है, आजा जरी और नीले आसमाने के तले है। जय हो जय हो। कोयलों पे रात बिताई है, अखियों की नींद मैंने फूकों से उड़ा दी, गिल गिल तारे मैंने उंगली जलाई है।
ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഏറ്റവും പ്രിയമുള്ള ഉഴൂർ നിവാസികളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുകുട്ടികളെ, 7 വർഷം മുമ്പ് ബിർമിങ്ഹാമിൽ ബിജു കുപ്പാനാനയുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ തുടങ്ങി വെച്ച ഉഴൂർ സംഗമത്തിൻ്റെ 7ാമത് വാർഷികമാണ് നമ്മളിന്നിവിടെ. ഇന്ന് യു കെയുടെ തലസ്ഥാന നഗരിയായ ലണ്ടനിൽ വെച്ച് നടക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലണ്ടനിൽ വരുമോ, ഇവിടെ വന്ന് ഇങ്ങനെയൊരു സംഗമം നമുക്ക് നടക്കാൻ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇന്ന് ഉഴൂർ നിവാസികളായ നമുക്ക് ഇന്ന് ലണ്ടനിൽ വന്ന് ഒത്തുകൂടുകയും ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തത് വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് കഴിഞ്ഞ വർഷം 6ാമത് ഉഴൂർ സംഗമം ബിർമിങ്ഹാമിൽ വെച്ച് നടക്കുകയുണ്ടായി. അടുത്തത് എവിടെയാണെന്ന് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോൾ 7ാം സംഗമം ലണ്ടനിൽ വെച്ച് നടക്കാമെന്ന് വളരെ അധികം മനസ്സാധാന്യത്തോടുകൂടെ ഏറ്റെടുത്ത നമ്മുടെ 7ാമത് ലണ്ടൻ കൺവെൻഷൻ്റെ കൺവീനർ ലൂക്കോസ് അലക്സിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ
ചീഫ് ഗസ്റ്റായ ലെസ്റ്റിനെയാണ്. ലെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു അനുജനാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ നമ്മുടെ ഫുട്ബോൾ മാച്ച് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ എല്ലാം നിറസാന്നിധ്യമായിരുന്ന ലെസ്റ്റിൻ ഇന്ന് വളർന്ന് സ്വന്തം കഴിവുകൾ കൊണ്ട് വളർന്ന് വലിയൊരു ഒരു പ്രൊഡ്യൂസറായിരിക്കുകയാണ്. ഒരുവർക്ക് അത് വളരെ അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം നാട്ടിൽ നിന്ന് വളരെയധികം തിരക്കുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പടം കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യുകയും അതിൻ്റെ തിരക്കൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഉഴൂരിൻ്റെ സ്വന്തം ലെസ്റ്റിൻ സ്റ്റീഫനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പെങ്ങന്മാരുടെ ഭർത്താവ് നമ്മുടെ അളിയനായ ഷാജി ജർമയിലാണ്. ഷാജി ജർമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് യു കെയിലുള്ള എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. ഇന്ന് യു കെയിലെ പല സാംസ്കാരിക എല്ലാ രംഗത്തും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നു. അദ്ദേഹം ഇന്ന് ഈ ഉഴവു സമൂഹത്തിന് വേണ്ടിയും വളരെയധികം പ്രയത്നിക്കുകയും ഞങ്ങളുടെ ഈ കമ്മിറ്റിക്ക് വേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഈ ഉഴവു സംഘം കമ്മിറ്റിയുടെ പേരിലും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ മാതാപിതാക്കന്മാരെയാണ്. നമ്മുടെ ഈ സമ്മറിൽ യു കെയിൽ വരികയും നമുക്ക് ഇവിടെ സന്ദർശനത്തിന് എത്തിയിരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവീയത എല്ലാ മാതാപിതാക്കന്മാരും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം ചെയ്താലുള്ളത് നമ്മുടെ ഈ ലണ്ടനിൽ ഒരു ഉഴവു സംഘം നടക്കുകയാണെന്ന് അറിഞ്ഞ് അമേരിക്കയിൽ നിന്നും എത്തിയിട്ടുള്ള ഷാജു കോയിത്രയാണ്. ഷാജു കോയിത്രയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഉഴുവിടുത്തെ നമ്മുടെ ജൂസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിറ സാന്നിധ്യമായിരുന്ന ഷാജു കോയിത്രയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാതന്ത്ര്യം രേഖപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 5-6 മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ എൻ്റെ ഉഴവൂർ നിവാസികൾക്ക് ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 7-ാമത് ഉഴവൂർ സംഗമത്തെ അവസ്മരണീയമാക്കുന്നതിന് അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലൂക്കോസ് താഴത്ത് കണ്ടത്തിലിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ലിസ്റ്റിൻ, വേദിയിലിരിക്കുന്ന ഷാജി, സാജു, ജോസിയേട്ടൻ, ലക്ഷ്മണൻ ചേട്ടൻ, പ്രിയ മാതാപിതാക്കളെ, 2013 ലണ്ടൻ ഉഴവൂർ സംഗമത്തെ ധന്യമാക്കുന്നതിനായി അത്യാവേശപൂർവം എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ ഉഴവൂർ സംഗമം എന്ന ഈ ആശയത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രചോദനം മുമ്പ് നടത്തപ്പെട്ട സംഗമങ്ങൾ പകർന്നു തന്ന ഉഴവൂർ എന്ന പകരം വയ്ക്കാനാകാത്ത വികാരമാണ്. ജനിച്ച നാടിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ഓർമ്മകളുടെ ഒരു വസന്തം കൂടി നമുക്ക് സ്വന്തമാവുകയാണ്. ഇന്ന് ഈ വേദിയിൽ എത്തേണ്ടിയിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ മോൻസ് ജോസഫ് തകർത്ത് പെയ്ത മഴയിൽ വെളുപ്പിന് തിരിയേണ്ടിയിരുന്ന ഫ്ലൈറ്റ് ലേറ്റ് ആയതിനാൽ ദുബായിൽ നിന്ന് കണക്ഷൻ ലഭിക്കാത്തതിനാൽ വരാൻ വൈകും. അദ്ദേഹം ഇന്ന് 7 മണിക്കുള്ള ഫ്ലൈറ്റിനെ എത്തുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഉഴവൂർ നിവാസികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സംഗമത്തിൻ്റെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. സംഗമത്തെ
അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുറവുകൾ നിരവധി ഉണ്ടാകാം. നാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങളുടെ കലവറയില്ലാത്ത സഹകരണത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫനോട് ഉഴുവർ സംഗമത്തിനുള്ള നന്ദി അറിയിക്കട്ടെ. അണിയറിയിൽ പ്രവർത്തിച്ച മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്ന ഐഡിയൽ ഗ്രൂപ്പ്, അലൈഡ് ഫൈനാൻഷ്യൽ സർവീസസ്, ഷോയ്സ് ഹയർ അസിസ്റ്റൻസ് ആൻഡ് ക്ലെയിംസ് എന്നിവരാണ്. ഈ സ്ഥാപനങ്ങളോടുള്ള നന്ദിയും സഹകരണവും അറിയിക്കട്ടെ. ഉഴവൂരിൽ ജനിച്ച്, ഉഴവൂരിൽ പഠിച്ച്, ഉഴവൂരിൻ്റെ ഭാഗമായി നിങ്ങളിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിൽ അടുത്ത ഉഴവൂർ സംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. പുതുമകളുടെ പൂക്കാലം തീർത്ത ട്രാഫിക് എന്ന സൂപ്പർ ഹിറ്റ്, പിന്നീട് ചരിത്രം രചിച്ച ചാപ്പക്കുരിശ്, മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ഉസ്താദ് ഹോട്ടൽ, ചെന്നൈയിലൊരു നാളിലൂടെ തമിഴകത്തിൻ്റെ മണ്ണിൽ കാലുറപ്പിക്കുന്ന ഉഴവൂരിൻ്റെ നവയുഗ പ്രതിഭ, ഒരു സാധാരണക്കാരിൽ നിന്നും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ പ്രശസ്തിയുടെ പടവുകൾ കയറുന്ന ഉഴവൂരിൻ്റെ സ്വന്തം ലിസ്റ്റിൻ, മുഖ്യപ്രഭാഷണത്തിനായി മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു മുഖ്യ പ്രഭാഷണം എന്നൊക്കെ പറയുന്നത് അത് നല്ല പ്രസംഗമൊക്കെ പഠിച്ചവർക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് കോർഡിനേഷൻ മാത്രമേ അറിയാവുള്ളൂ. എങ്കിലും ഉഴവൂർ സംഗമം ലണ്ടനിൽ വെച്ച് നടക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ട്രാഫിക് എന്ന സിനിമയിലൂടെയും ചാപ്പാക്കുരിശും ഉസ്താദ് ഹോട്ടലും പിന്നെ എനിക്ക് തമിഴ് സിനിമകളും ചെയ്യാനായിട്ട് സാധിച്ചു. ഇതൊക്കെ സാധാരണഗതിയിൽ സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള ഒരു സംരംഭമാണ്. പക്ഷേ ആ റിസ്കുകൾ എല്ലാം താണ്ടി ഒപ്പം ഭാഗ്യവും ഒപ്പം കൂടെ ഉണ്ടായതുകൊണ്ടും പിന്നെ എൻ്റെ മാതാപിതാക്കന്മാരുടെ